Sun this video will discuss about the applications of FET, mainly using FET as an analog switch and also using FET as a voltage resistor. നമ്മൾ ഓൾറെഡി FETന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയപ്പോൾ നോക്കിയതായിരുന്നു FETക്ക് പ്രധാനമായിട്ട് രണ്ട് ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് FETന് മെയിൻ ആയിട്ട് എത്ര റീജൻസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ഒരു കട്ട് ഓഫ് റീജൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാച്ചുറേഷൻ റീജൻ ഉണ്ടായിരുന്നു, അതുപോലെ ഓമിക് റീജൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ മൂന്ന് റീജൻസ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ എത്തിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് മൂന്ന് എന്തുകൊണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ മൂന്നല്ല ഈ മൂന്ന് റീജൻ വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട് എത്തിച്ചിട്ട്. എത്തിച്ചിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇൻപുട്ട് ആംപ്ലിഫയർസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, RF ആംപ്ലിഫയർസ് ആയിട്ട് FM ട്യൂണേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ മിക്സർ സർക്യൂട്ടിലും എല്ലാം നമ്മൾ പൊതുവേ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ് ഒരുപാട് നമ്മൾ എത്തിച്ച് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ യൂസ് ടു ലോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ, അതേപോലെ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ, കമ്പ്യൂട്ടേഴ്സിൽ, മെമ്മറി സർക്യൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ആദ്യമേ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു FET സ്ട്രക്ചർ വളരെ ചെറുതാണ്, ഇത് വളരെ കോമ്പാക്ട് ആയ വളരെ സ്മോൾ സൈസായ സ്ട്രക്ചറാണ് FET. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കമ്പണൻസിലൊക്കെ മെമ്മറി സർക്യൂട്ട്സിലൊക്കെ നമുക്ക് പ്രധാനമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പണൻ്റ് ആണ് FET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് അഡ്വാൻറ്റേജ് സെൻസറി ആപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത്തത് അനലോഗ് സ്വിച്ച് ആയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാത്തൊരവസ്ഥയിൽ, ഓക്കെ, നമ്മൾ ഒരു ഗേറ്റ് വോൾട്ടേജും അപ്ലൈ ചെയ്യാത്തൊരവസ്ഥയിൽ, ദാറ്റ് ഇസ് VGS ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. VGS ഈക്വൽ ടു, ഇതാണ് ആ ഫിഗർ, ഈ ഫിഗർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ പറയുകയാണ്, VGS ഈക്വൽ ടു സീറോ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ FET എന്തായിരിക്കും ഉണ്ടാവുക? FET സാച്ചുറേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോകും അല്ലെ. നമ്മൾ FET ക്യാര വരച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് FET ക്യാര ഇങ്ങനെ വന്ന് ആദ്യം ഡ്രെയിൻ കറന്റ് ഡ്രെയിൻ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് ഡ്രെയിൻ കറന്റ് ഇങ്ങനെ കൂടിക്കൂടി പിന്നെ ഒരു സാച്ചുറേഷൻ അവസ്ഥയിലേക്ക് എത്തുക ചെയ്യുക. ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്, അതേപോലെ ഇതാണ് നിങ്ങളുടെ ഡ്രെയിൻ കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയയിലേക്ക് അത് ലീനറായിട്ട് അത് റൈസ് ചെയ്യും. ബാക്കിയുള്ള സമയത്ത് അത് എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് ആയിട്ട് ഒരു അവസ്ഥയിലേക്ക് പോവാ ചെയ്യും. ഇതാണ് അതിന്റെ പ്രിൻസ്, ഡ്രെയിൻ കാര. ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിന് ഒരു സ്വിച്ച് ആയിട്ട് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ VGS ഈക്വൽ ടു സീറോ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, VGS ഈക്വൽ ടു സീറോ അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സിറ്റുവേഷൻ, ദാറ്റ് സാച്ചുറേറ്റഡ് ആയ ഒരു സിറ്റുവേഷനിൽ നമ്മൾ VGS ഈക്വൽ ടു സീറോ ആണ്, FET ഡ്രെയിൻ കറന്റ് സാച്ചുറേറ്റഡ് ആയി, ആ സമയത്ത് അത് സ്മോൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. കാരണം കറന്റിന്റെ മാക്സിമം വാല്യൂ അതിനകത്ത് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡ്രെയിൻ ടു സോഴ്സ് ആയിട്ട് നമ്മൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഉണ്ടല്ലോ, ആ കറണ്ടിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഈ ഡ്രെയിൻ ടു സോഴ്സിലേക്കുള്ള കറണ്ട് ഫ്ലോ വളരെ എളുപ്പത്തിൽ നടക്കും. ഞാൻ പറയാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ സമയത്ത് ഇന്നത്തെ ഒരു ഇൻസ്റ്റന്റിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട്പുട്ട് വിൽ ഈക്വൽ ടു വോൾട്ട് ഡ്രെയിൻ സോഴ്സ് റെസിസ്റ്റൻസ് RPS. ഇതാണ് പറഞ്ഞിരിക്കുന്ന വാല്യൂ, ഇതാണ് അതിന്റെ ഒരു ഇക്വിവാലന്റ് സർക്യൂട്ട്. ഓക്കെ, ഇക്വിവാലന്റ് സർക്യൂട്ട് എന്നത് ഇതാണ്, ഇതാണ് നമ്മൾ ഡ്രെയിനിൽ അപ്ലൈ ചെയ്യുന്ന RP. ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഡ്രെയിൻ സോഴ്സിന് അപ്ലൈസുള്ള ആ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ്. അപ്പൊ ഡ്രെയിൻ കറന്റ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഇവിടെയാണ് നമുക്ക് വി ഔട്ട് കിട്ടുക, ഇവിടെയാണ് നമ്മൾ ഡ്രെയിൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് എന്തായിരിക്കും? ഇതിന് എക്കോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നതല്ലേ. ദാറ്റ് ഇസ് ഇൻപുട്ട് വോൾട്ടേജ്, ഇച്ചിരി പാരൽ കണക്ഷൻ ആണ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഇൻഡു RBS ഡിവൈഡഡ് ബൈ ടോട്ടൽ RBS പ്ലസ് RP, ഇത്രയായിരിക്കും നമ്മുടെ വി ഔട്ട്. ദാറ്റ് ഇസ് RBS ഡിവൈഡഡ് ബൈ RBS പ്ലസ് RP ഹോൾ ഇൻഡു ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഈ RBSനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? RBS ഓൺ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അതായത് നമ്മുടെ സർക്യൂട്ടിനകത്ത് കൂടെ കറണ്ട് ഫ്ലോ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, എന്ന് നമ്മൾ VGS കൊടുക്കുമ്പോഴാണ് ഈ കറണ്ട് ഫ്ലോ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അല്ലെ. അപ്പം ആദ്യത്തെ കേസിൽ ഈ RBSന്റെ വാല്യൂ എങ്ങനെയാ ഉണ്ടാവുക? RBSന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ നമുക്ക് കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഡ്രെയിൻ സോഴ്സിന് അപ്രോസ് ഉള്ള റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലേ. അപ്പൊ എന്തായിരിക്കും വി ഔട്ട് വരിക? RD എന്ന് പറഞ്ഞ ഡ്രെയിൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു RBS. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും?
ഔട്ട് ഡിവൈഡഡ് ബൈ ആർ ഡി ബിക്കോസ് ആർ ഡി വാല്യൂ ഇസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, ബി ഔട്ട് ഇസ് ഈക്വൽ ടു ബി ഇൻ ബൈ ആർ ഡി. ആർ ഡിയുടെ വാല്യൂ വളരെ കൂടുതലായത് കൊണ്ട് എന്തായിരിക്കും ബി ഔട്ട്പുട്ടിന്റെ വാല്യൂ? ഔട്ട്പുട്ട് വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ. അതായത് ഫുൾ കറന്റ് ഫ്ലോ നടക്കുന്ന സമയത്ത്, അതായത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു അവസ്ഥ നമുക്ക് അനുഭവിക്കാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പം ആദ്യത്തെ കണ്ടീഷനിൽ അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്കുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു സീറോ. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. നമ്മൾ വി ജി എസ് അപ്ലൈ ചെയ്തു, ഒരു നെഗറ്റീവ് വി ജി എസ് നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ജി എസിന്റെ വാല്യൂ നെഗറ്റീവ് ഡയറക്ഷനിൽ വി ജി എസ് ഓഫ്, വി ജി എസ് ഓഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ വിചാരിക്കും. അതായത് മാക്സിമം വാല്യൂ ഓഫ് വി ജി എസ്. ഈ ക്യാരറ്റ് നമ്മൾ വരച്ചപ്പോൾ വി ജി എസ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ക്യാരറ്റ് എന്താ സംഭവിക്കുക? ഈ ക്യാരറ്റ് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരും അല്ലെ. വി ജി എസിന്റെ വാല്യൂ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂട്ടിക്കൂട്ടി, അല്ലെങ്കിൽ വി ജി എസ് കുറച്ച് കുറച്ച് കൊണ്ടുവരും. അവസാനം ഒരു പെർട്ടിക്കുലർ വി ജി എസിന് ഡ്രെയിൻ കറന്റ് എന്താവും? ഡ്രെയിൻ കറന്റ് അതായത് ഇതുപോലെ സീറോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ ഒരു വി ജി എസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? വി ജി എസ് ഓഫ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോ ആ വി ജി എസ് ഓഫ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു ഡ്രെയിൻ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, കാരണം റെസിസ്റ്റൻസ് അത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താ പറ്റുക നമുക്ക്? ഈ ഔട്ട്പുട്ട് എടുക്കുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈ ഒരു പാത്ത് കറന്റ് ഒരിക്കലും ഫോളോ ചെയ്യില്ല. ഔട്ട്പുട്ട് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നു, ഇങ്ങനെ ഒരു പാത്ത് ഇവിടെ ഇല്ല, ഈ സ്വിച്ച് ഓപ്പൺ ആണ്. അല്ലെങ്കിൽ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആണ്, ആർ ഡി എസ് ഓൺ അല്ല. ആർ ഡി എസ് അപ്പൊ ഭയങ്കര വലിയ വാല്യൂ ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ വി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് എപ്പോൾ കിട്ടുക? നമ്മുടെ രണ്ട് സിറ്റുവേഷൻ, നമ്മുടെ രണ്ട് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷൻ അതിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ കണ്ടീഷൻ അതിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ രണ്ട് കണ്ടീഷൻ, ഒരു സ്വിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്വിച്ചിന് രണ്ട് കണ്ടീഷൻസ് ആണ്, ഒരു സ്വിച്ചിന് രണ്ട് കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക. ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞ കണ്ടീഷനും ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ കണ്ടീഷനും. അപ്പോ നമ്മള് ആദ്യത്തെ കേസ് വി ജി എസ് ഈക്വൽ ടു സീറോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ വി ജി എസ് ഓഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അതിനെന്ത് കിട്ടാം? ഓപ്പൺ സർക്യൂട്ട് ആയിട്ട്. ഓക്കെ, അപ്പോ വി ജി എസ് ഈക്വൽ ടു സീറോ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യാത്ത സമയത്ത് നമുക്ക് അതിനൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് ക്ലോസ്ഡ്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് ഓപ്പൺ സ്വിച്ച്. അപ്പൊ സ്വിച്ചിന്റെ രണ്ട് കണ്ടീഷൻ വരെ ക്ലോസ്ഡ് ഓപ്പണിൽ നമുക്കതിന് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ പറയുന്ന കണ്ടീഷൻസ്. ആർ ഡി എസ് രണ്ട് കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ ഗേറ്റ് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ആ സമയത്തുള്ള ഇമ്പിഡൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആർ ഡിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു ആർ ഡി എസ്. ആ സമയത്ത് ബി ഔട്ട് ഇസ് ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? ബി ഔട്ട് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എത്താം. ഓക്കെ, അടുത്ത അപ്ലിക്കേഷൻ ആണ് എഫ് ഇ ടി ആസ് എ വോൾട്ടേജ് കൺട്രോൾ റെസിസ്റ്റർ. ഇതാണ് എഫ് ഇ ടിയുടെ ഡ്രെയിൻ ക്യാര. നേരത്തെ ഞാൻ തൊട്ട് മുന്നത്തേൽ പറഞ്ഞ അതേ ക്യാരി തന്നെയാണ്. അപ്പോ നമുക്കിതിനെ മൂന്ന് ഓപ്പറേറ്റിംഗ് റീജിയൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നാമത്തെ റീജിയൻ ആയിട്ട് ഓമിക് റീജിയൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിന് സാച്ചുറേഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് ഇതിന്റെ താഴെ വരുന്ന കട്ട് ഓഫ്. അപ്പൊ ഈ കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലാണ് നമ്മൾ അതിനെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാം. ഈ ഓമിക് റീജിയൻ എന്താ സംഭവിക്കുന്നത്? അതായത് ഓമിക് റീജിയനിൽ ഒരു റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കറണ്ട് റൈസ്, കറണ്ട് ലോ ഇങ്ങനെ റൈസ് ആണ് കിട്ടുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ചേർന്ന് കിട്ടിയ വാല്യൂ ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി. ഓക്കെ, ഇനി പല വാല്യൂ ഓഫ് വി ജി എസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസിന് വേരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. സ്ലോപ്പ് വേരി ചെയ്ത് വേരി ചെയ്ത് സ്ലോപ്പ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ലോപ്പ് അല്ല ഇവിടെയുള്ള സ്ലോപ്പ്, രണ്ടാമത്തെ കേസ് ഡിഫറെന്റ് ആണ്. ആ സ്ലോപ്പ് അല്ല ഇവിടെയുള്ള സ്ലോപ്പ്. ഇതിന്റെ സ്ലോപ്പ് ആക്ച്വലി എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആണ്. വൈ ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ബൈ വോൾട്ടേജ് ആണ്. അത് ആക്ച്വലി 1/RD ആണ് അല്ലെ. ഈ 1/RDയുടെ വാല്യൂ വേരി ചെയ്ത് വരുമ്പോൾ ഒഫ്കോഴ്സ് ആര് വേരി ചെയ്യും? ആർ ഡി വേരി ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓമിക് റീജിയനിൽ, ഈ പറഞ്ഞ ഓമിക് റീജിയനിൽ വി ജി എസ് എന്ന് പറഞ്ഞ വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ജി എസ് കൺട്രോൾ ചെയ്തുകൊണ്ട്
നമുക്ക് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിന് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ആപ്ലിക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് JFET യിൽ പഠിക്കാനുള്ളത്. JFET ആസ് എൻ അനലോഗ് സ്വിച്ച് ആൻഡ് JFET